Hi friends, ellavarkkum Aagney mamsulinte pudhiya videoyilote swagatham. Appo innathe videoyilude ende oru cheriya oru adukkala thottathayanu kaanikkan uddeshikkunnathu. Appo thottam ennum parayanilla valare korachu pachakkarikalokke ullu. Ennalum njan athu ningalumayitte innonu share cheyanayitte vicharikkayanu. Appo videoyilote povunnathinu munne ende channel aadyarana kaanunnengil onnu subscribe cheythu support cheyan marakkarude. Appo namukku video onnu kandu nokkam. Then I'm going to buy a train kit under top. La bushy, I don't want it under top. Apolida മദിലെ സൈഡിൽ കൂടെ കയർ പാകി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെയാണ് ഈ ഒരു പയർ വളർത്തി എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 3 മാസം മുന്നേ ആയിരുന്നു ട്ടോ ഈ ഒരു പയറിന്റെ വിത്ത് നട്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു വളർച്ചയേറ്റ് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇത് കണ്ടോ പയറെല്ലാം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം എൻ്റെ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള പയറെല്ലാം ഇടക്കൊക്കെ ആയിട്ട് എനിക്ക് ഇവിടന്ന് കിട്ടുന്നുണ്ട് ഏകദേശം ഈ പയറെല്ലാം പൊട്ടിക്കാനുള്ള പാകമായിട്ടുണ്ട് കുറച്ച് പയർചെടികളെ ഞാൻ ഗ്രോ ബാഗുകളിൽ വളർത്തി എടുത്തിരുന്നു അത് കണ്ടോ അതുപോലെ തന്നെ ആ കാണുന്ന ടിന്നുകൾ ഉണ്ടല്ലോ അതിലും ഞാൻ പയർ നട്ടിട്ടുണ്ട് ഈ കാണുന്നത് പൈനാപ്പിളിന്റെ ചെടിയാണ് ട്ടോ ഞാൻ പൈനാപ്പിൾ വാങ്ങിച്ചപ്പോൾ കിട്ടുന്ന അതിന്റെ ലീഫ് ഉണ്ടല്ലോ അതൊന്ന് നട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എന്തായാലും അത് പിടിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് മത്തനാണ് ട്ടോ മത്തന്റെ വിത്ത് പാകി വളർത്തി എടുത്തതാണ് ഒരു ശീമക്കൊന്നയുടെ കാണുന്ന ഈ കാണുന്ന മരം ഉണ്ടല്ലോ അപ്പോൾ അതിലോട്ട് അത് പടർന്നു കേറിയിട്ടുണ്ട് ഇത് കണ്ടോ മത്തൻ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ട്ടോ പിന്നെ ഈ കാണുന്ന ബക്കറ്റിൽ നട്ടിരിക്കുന്നത് കോവലാണ് ഈ കോവലും പയറിന്റെ ഒപ്പം തന്നെയാണ് ട്ടോ പടർന്നു കേറിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടോ കോവലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ടുള്ളത് പാവലാണ് ട്ടോ ഇത് കണ്ടോ ഇങ്ങനെയുള്ള ഒരു തെർമോകോളിന്റെ ബോക്സിലാണ് ട്ടോ ഞാൻ ഇത് നട്ടെടുത്തിരിക്കുന്നത് പാവലും അതേ ഞാൻ വിത്ത് പാകി മുളപ്പിച്ച് എടുത്തതാണ് ഏകദേശം നട്ടിട്ട് ഒരു 3 മാസം ആയിട്ടുണ്ട് ട്ടോ അതേ ഇത് കണ്ടോ ഇപ്പോ പാവലെല്ലാം ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കീടങ്ങളുടെ ഒക്കെ ശല്യം ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലെ കവർ കെട്ടിയിട്ട് കൊടുക്കാറുണ്ട് പടരാനായിട്ട് കയർ ഇതുപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇത് പടർന്ന് മുകളിലോട്ട് കയറുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പയറിന്റെ ഒപ്പം തന്നെ പാവലും പടർന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ദേ ഇതൊരുണം നമുക്ക് പറിക്കാറായ പാകത്തിനായിട്ടുണ്ട് ദാ ഇവിടെയും ഒരു പാവയ്ക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു പയർ നമ്മൾ പകർത്തിയതിന്റെ അവിടെ ഒരാളുടെ കൂടുണ്ട് ട്ടോ ഇത് കണ്ടോ ഒരു കുരുവിയുടെ കൂടാണ് ഇപ്പോൾ കൂട് മാത്രമേ ഉള്ളൂ ട്ടോ മുട്ടയിട്ട് കുഞ്ഞൊക്കെ വിരിഞ്ഞ് ഇപ്പോൾ അത് പോയി ഈ കുരുവിയുടെ വീഡിയോ ക്ലിപ്പ് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്നതാണ് ട്ടോ അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഈ കാണുന്ന കുരുമുളകാണ് കേട്ടോ ഇത് കുറ്റി കുരുമുളകാണ് ഞാനിതൊരു തൃശ്ശൂർ നഴ്സറിയിൽ നിന്നായിരുന്നു വാങ്ങിച്ചത് ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതേ കുരുമുളകെല്ലാം അതേ ഉണ്ടായി തുടങ്ങിയിട്ടുമുണ്ട് പിന്നെ ഞാനിത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ബാൽക്കണിയിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് സ്ഥലമൊക്കെ കുറച്ച് കുറവായത് തന്നെ നമ്മൾ ബാൽക്കണിയിലൊക്കെയാണ് മിക്ക ചെടികളും വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ ഗാർഡൻ ടൂർ വീഡിയോ ആയിരുന്നു അത് അപ്പോൾ അതിൽ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റുകളുടെയും മറ്റും ചെടികളും അടങ്ങുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി
അതുപോലെ തന്നെ ഈ ഒരു കുരുമുളക് ഞാൻ വെച്ചിരിക്കുന്നത് ഈ കാണുന്ന ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ്, മണ്ണ് നിറച്ചിട്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. കൂടാതെ ഇതിന് ഞാൻ സ്പ്രേ പെയിൻറ്റും കൊടുത്തിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പെയിൻ്റ് എല്ലാം പോയിട്ടുണ്ട്, ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടല്ലോ, ഇപ്പോൾ എല്ലാം പെയിൻ്റ് എല്ലാം മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ ഇതേ കുരുമുളകെല്ലാം പൊട്ടിക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. ആദ്യം ഇത് വാങ്ങിക്കുമ്പോൾ തീരെ ചെറിയ തൈയായിരുന്നു, ഏകദേശം ഒരു 250 രൂപ റേഞ്ചിലായിരുന്നു കേട്ടോ നമ്മളിത് വാങ്ങിച്ചത്. കണ്ടോ ഇത്രയും കുരുമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് ഈ കാണുന്നത് ബ്രഹ്മിയാണ് കേട്ടോ. ബ്രഹ്മി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇതൊരു ഔഷധ സസ്യം തന്നെയാണ്, നല്ല ഈർപ്പം ആവശ്യമുള്ള ചെടി കൂടിയാണിത്. ഈ ഒരു ചെടി ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിലാണ് കേട്ടോ നട്ടിരിക്കുന്നത്. എന്നിട്ട് വെള്ളം നിറച്ച മറ്റൊരു പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഔഷധ സസ്യം തന്നെയാണിത്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു കൊച്ചു അടുക്കളത്തോട്ടം. അപ്പോൾ ഇത് കണ്ടോ, പയറെല്ലാം പറിക്കാനെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇത് കണ്ടോ, നമുക്ക് പയർ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാവയ്ക്കുണ്ട്, അപ്പോൾ അതുകൂടി ഒന്ന് പറിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഇത്രയും പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട്. അല്പം ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അധികം ചിലവുകളൊന്നും തന്നെ ഇതിന് വരുന്നില്ല. വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ തന്നെ കമ്പോസ്റ്റ്, ഇതെല്ലാമാണ് ഗ്രോ ബാഗിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിക്കുന്നതും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിക്കുന്നതും ഇതിൻ്റെ വളർച്ചയ്ക്ക് നല്ലത് തന്നെയാണ്. കൂടാതെ നമ്മുടെ അടുക്കളയിൽ വരുന്ന പച്ചക്കറികളുടെ വേസ്റ്റും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളുടെയൊക്കെ തൊലികളും ഉണ്ടല്ലോ, അതെല്ലാം ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ വിഷമുക്തമായ പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കൂടാതെ ചാനൽ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.